നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ചോർന്നു തുടങ്ങിയ വീര്യം വീണ്ടെടുക്കാൻ വഖഫ് ബോർഡ് നിയമന വിവാദത്തെ കൂട്ടുപിടിച്ച മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്തി മുന്നേറാൻ സി പി എം തീരുമാനിച്ചതോടെ ലീഗ് സി പി എം നേർക്കുനേർ പോര് കനത്തു. ലീഗിൻ്റെ ശക്തി കേന്ദ്രമായ മലപ്പുറം ജില്ലയിലടക്കം ഇടതുമുന്നണിക്ക് സ്വാധീനം കൂടുന്നുവെന്ന ആത്മവിശ്വാസത്തിലാണ് സി പി എം. വഖഫ് ബോർഡ് നിയമന വിവാദത്തിൽ ലീഗിനെ ഒറ്റപ്പെടുത്തി മതസംഘടനകളെ കയ്യിലെടുക്കുന്ന രാഷ്ട്രീയ തന്ത്രം മുഖ്യമന്ത്രി ഫലപ്രദമായി പുറത്തെടുത്തതോടെയാണ് തിരിച്ചടിക്കാൻ ലീഗ് കോഴിക്കോട്ട് ശക്തി പ്രകടനം നടത്തിയത്. റാലിയിൽ വൻ ജനാവലിയെ അണിനിരത്താൻ സാധിച്ചെങ്കിലും മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ലീഗ് പ്രാദേശിക നേതാവ് അബ്ദുൾ റഹ്മാൻ കല്ലായി നടത്തിയ വിവാദ പ്രസംഗത്തോടെ റാലിയുടെ ഉദ്ദേശത്തിനും ലക്ഷ്യത്തിനും പകിട്ടിന് തന്നെ മങ്ങലേറ്റു. റിയാസിൻ്റേത് വിവാഹമല്ല വ്യഭിചാരമാണെന്ന അബ്ദുൾ റഹ്മാന്റെ പരാമർശം മതാചാരപ്രകാരമല്ലാതെ വിവാഹം അംഗീകൃതമല്ലെന്ന ഇസ്ലാം മത കാഴ്ചപ്പാടിൻ്റെ തുറന്ന പ്രഖ്യാപനമാണ്. മതേതര രാഷ്ട്രീയ കക്ഷി എന്ന പ്രതിച്ഛായയുമായി നിൽക്കുന്ന ലീഗ് ഇതോടെ തീർത്തും വിട്ടിലായി. ലീഗിനെ ജമാഅത്തെ ഇസ്ലാമിയോടും RSSനോടും ഉപമിച്ച് പിന്നാലെ സി പി എമ്മും രംഗത്തെത്തി. വഖഫ് ബോർഡ് നിയമന വിവാദത്തിൽ പ്രബല മുസ്ലിം മതസംഘടനകളായ EKAP സുന്നി വിഭാഗങ്ങളെ വിശ്വാസത്തിലെടുത്തായിരുന്നു PSCക്ക് വിട്ട തീരുമാനം മരവിപ്പിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പെന്ന് ഓർക്കണം. ഇതൊരു തന്ത്രമായിരുന്നു. 15 മതസംഘടനകളെ ഒരുമിച്ചിരുത്തി പ്രക്ഷോഭത്തിന് ലീഗ് കാർമ്മികത്വം വഹിക്കുന്നതിനിടെയായിരുന്നു CPMന്റെ തന്ത്രപരമായ ഈ നീക്കം നടന്നത്, പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ. അതോടെ ലീഗ് ഒറ്റപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമിയും ലീഗും മാത്രമെന്ന നിലയിലേക്ക് ലീഗിനെ ഒറ്റപ്പെടുത്തി ചിത്രീകരിക്കുന്നതിലും CPM വിജയിച്ചു. ഈ പ്രതിസന്ധി മറികടക്കാനാണ് നിയമസഭ പാസാക്കിയ ബില്ല് സഭ പിൻവലിക്കുന്നതുവരെ സമരമെന്ന പ്രഖ്യാപനം ലീഗിന് നടത്തേണ്ടി വന്നത്. വേറെ ഗത്യന്തരമൊന്നുമില്ലായിരുന്നു. മതവിശ്വാസികളെ ഒപ്പം നിർത്തി ശക്തി വീണ്ടെടുക്കുക എന്നതായിരുന്നു ലീഗിൻ്റെ ലക്ഷ്യം. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഉറപ്പിനെ മുഖവിലക്കെടുത്ത സമസ്ത ലീഗിനൊപ്പം പോയില്ല. കോഴിക്കോട് റാലിയിൽ ലീഗ് നേതാക്കൾ CPMനും സർക്കാരിനുമെതിരെ ശക്തമായ കടന്നാക്രമണം നടത്തിയത് രണ്ടും കൽപ്പിച്ചാണ്. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി ലീഗിൽ നിന്നുൾപ്പെടെ അടർത്തിയെടുത്ത സ്വതന്ത്രന്മാരെ പരീക്ഷിച്ച് സ്വാധീനം വർദ്ധിപ്പിക്കുന്ന CPM തന്ത്രം ലീഗിനെ അടിമുടി കുലച്ചിട്ടുണ്ട്. പിണറായി സർക്കാരിൻ്റെ തുടർഭരണം ലീഗ് അണികളിലും ഉത്സാഹക്കുറവ് ഉണ്ടാക്കുന്നു. ഇതിനെ മറികടക്കാനാണ് ലീഗിൻ്റെ ഈ പരിശ്രമം. ലീഗിനിത് ജീവൻ മരണ പോരാട്ടമാണ്. പിടിച്ചു നിന്നേ പറ്റൂ, അതിനുള്ള തന്ത്രപ്പാടിലാണ്. ഏതങ്ങേയറ്റം വരെ പോകാനും ലീഗ് തയ്യാറായത് അതുകൊണ്ട് മാത്രമാണ്.